എഫേർട്ട് പറ്റി, അതിന് നമ്മളെല്ലാവരും ചേർന്ന് എത്ര കഴിച്ചാലും മതിയാവില്ല. ആടുജീവിതം ഇനിയും ഒരുപാട്, എനിക്ക് തോന്നുന്നത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒമാനിൽ റിലീസായി, എല്ലാ ഫാനുകളും തട്ടി എറിഞ്ഞുകൊണ്ട് ആ പടത്തിന്റെ മെറിറ്റ് ഒന്നുകൊണ്ട് മാത്രം അത് അവിടെ റിലീസായി. അപ്പോ ആടുജീവിതം, അതിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക്. ഇല്ല, വലിയ സന്തോഷം. ആടുജീവിതം എന്ന സിനിമ ബ്ലസ് ചേട്ടനും ഞാനും ഒരുപാട് വർഷങ്ങളൊരു യാത്രയാണല്ലോ. അപ്പൊ ആ യാത്രക്കിടയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വന്നിട്ടുള്ള ചോദ്യം, ഇത് ഇത്ര വലിയൊരു ബഡ്ജറ്റിൽ ഇത്ര വലിയൊരു ക്യാൻവാസിൽ എടുക്കുന്നത് എങ്ങനെ ന്യായീകരിക്കും? ഇതൊരു കമേഴ്ഷ്യൽ സിനിമയല്ലോ, ഇതിൻ്റെ ഒരു കഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഒരു സിനിമ ആവിഷ്കാരണം എന്ന് പറയുന്നത് ഒരു മുഖ്യധാരാ സിനിമയുടെ ഭാഷയിൽ ഒരു പക്ഷേ പറയാൻ പറ്റുന്ന ഒരു സിനിമയല്ലോ. അപ്പൊ ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഈ സിനിമ എടുക്കുമ്പോൾ അത് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യപ്പെടുക എന്ന ചോദ്യത്തിന് ഉത്തരം തന്ന മലയാള സിനിമ പ്രേക്ഷക സമൂഹത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദി. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത്, അത് ആടുജീവിതം എന്ന സിനിമയെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അഭംഗിയായി പോകും, ഇന്നൊരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് മറ്റൊരു സംസ്ഥാനത്തിൽ പോകുമ്പോൾ, സാർ എപ്പിടി സാർ ഇത് എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷെ ആ ചോദ്യത്തിന്റെയൊക്കെ ഉറവിടം ഈ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ സിനിമാ മേഖല സഞ്ചരിക്കുന്നത് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദിശയിലേക്കാണ്. ശരിയായ ദിശയിലേക്ക് നമ്മളെ നയിച്ച പ്രേക്ഷകർക്ക് ഒരായിരമായിരം നന്ദി. ഇനി ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ പടം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എമ്പുരൻ ചെറിയൊരു പടം ഒന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറയുന്നത് കേട്ടോ, അതിനെ പറ്റിയിട്ടും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതാണ് അതിന്റെ സ്ഥിതി. അതിങ്ങനെ ഷൂട്ടിംഗ് നടക്കും, ചെറിയ പടം അല്ലേ? അല്ല, ഞങ്ങളിപ്പോ ലാൽ സാറും ഞങ്ങളും ഇപ്പൊ ഒരു ചെന്നൈയിൽ ഒരു ഷെഡ്യൂള് തീർത്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ നിർമ്മാതാവായ ശ്രീ ആന്റണി പെരുമ്പാറിന് വലിയ പരാതിയുണ്ട്. വലിയ സിനിമകൾ സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ, എന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സിനിമകൾ എടുത്ത് നിരാശപ്പെടുത്തരുതെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് തുയരാനുള്ള ഒരു വലിയ തീവ്രമായ പരിശ്രമത്തിലാണ് ഞാൻ. അത് എത്രയും പെട്ടെന്ന് അവിടെ എനിക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡെഫിനറ്റ്ലി, അത് അതിലും വലിയ ഉയരത്തിലെത്തി. ഇനിയും ഇപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം, പൃഥ്വിരാജിലൂടെ മലയാള സിനിമയും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ടത്. എല്ലായിടത്തും പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന്റെ പേര് അറിയുന്നു, അത് മലയാളിയാണെന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയുന്നു. കൊച്ചി, your love for പൃഥ്വിരാജ്. I thought you were going to ask or request Prithvi to sing Mithun. I thought you were going to ask him to sing. Adha choichu pashe. Okay, no worries. Amma. Thank you so much, ladies and gentlemen. Congratulations once again to Prithviraj Sukumaran, the best actor for the year 2020. And we